പ്രിയപ്പെട്ട പ്രേക്ഷകരോട്, സൈബർ ആക്രമണത്തിന്റെ ഭാഗമായി ഞങ്ങളുടെ 2000-ഓളം വരുന്ന സബ്സ്ക്രൈബേഴ്സിനെ ഇതിനോടകം തന്നെ നഷ്ടമായി കഴിഞ്ഞു. അതിനാൽ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഏറ്റവും പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി വാർത്തയിലേക്ക്. ബ്ലാൽ അരിങ്കലിലെ ഓലിക്കൽ ബെന്നിയുടെ മകൾ ആൻമരിയയുടെ മരണത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത സഹോദരൻ ആൽബിൻ ലൈംഗിക വൈകൃതത്തിനടിമയെന്ന് നാട്ടുകാർ. മാതാവിനെ കയറി പിടിക്കാൻ ശ്രമിച്ചുവെന്നും അടുത്ത ബന്ധുവിന് മുന്നിൽ വെച്ചും രതിവൈകൃതം കാട്ടിയതായും അയൽവാസികൾ വെളിപ്പെടുത്തി. സാധാരണക്കാർ ആരും ചെയ്യാത്ത പരസ്യ പ്രവൃത്തിയായിരുന്നു അത്. പ്രത്യേക മാനസിക സ്വഭാവമുള്ള ആൽബിനെ അയൽ വീട്ടുകാർ അടുപ്പിച്ചിരുന്നില്ല. ഇയാളുടെ സ്വഭാവ ദൂഷ്യം അറിയാവുന്നതിനാലാണ് ആരും സഹകരിപ്പിക്കാതിരുന്നതെന്നും നാട്ടുകാർ പറയുന്നു. ആൻമരിയയോട് താൽപര്യം പ്രകടിപ്പിച്ചെങ്കിലും എതിർപ്പ് കാണിച്ചത് വൈരാഗ്യത്തിന് വഴിയൊരുക്കി എന്നാണ് പോലീസ് നിഗമനം. സോഷ്യൽ മീഡിയയിൽ വിവാഹിതരായ സ്ത്രീകളെ പുളകം കൊള്ളിച്ചതും കൊലപാതകത്തിനുള്ള കരുക്കൾ നീക്കിയതും അച്ഛൻ വാങ്ങി നൽകിയ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചാണ്. പ്ലസ് ടു കഴിഞ്ഞയുടൻ വെള്ളരിക്കുണ്ടല ബേക്കറിയിൽ ജോലി ചെയ്തിരുന്നു. ഇതിനിടയിൽ IT കോഴ്സും ഇയാൾ പൂർത്തിയാക്കിയിരുന്നു. പിന്നീട് നാട്ടിൽ നിന്നു പോയി തമിഴ്നാട്ടിലാണ് ജോലി എന്നാണ് വീട്ടുകാരോട് പറഞ്ഞിരുന്നത്. എന്നാൽ പോലീസ് അന്വേഷണത്തിൽ കോട്ടയം ജില്ലയിലെ തറവാട് എന്ന ഹോട്ടലിലാണ് ജോലി ചെയ്തിരുന്നത് എന്ന് അറിഞ്ഞു. ഈ ലോക്ഡൌൺ കാലത്താണ് നാട്ടിലേക്ക് വരുന്നത്. അധിക സമയവും മൊബൈൽ ഫോണിലാണ് അയാളെന്ന് അയൽവാസികൾ പറയുന്നു. അശ്ലീല വീഡിയോ കാണുന്ന വിവരം അടുത്ത് സൌഹൃദമുള്ള അയൽക്കാരിയോട് പറഞ്ഞിരുന്നു. ആൽബിനെ കൌൺസിലിംഗിന് അയക്കണമെന്ന് അവർ ഉപദേശിക്കുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് ഈ സംഭവം. സംഭവം കൂട്ട ആത്മഹത്യയെന്ന് വരുത്തി തീർക്കാനാണ് ആൽബിൻ അവസാനം വരെ ശ്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ശാസ്ത്രീയ തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്തപ്പോഴാണ് കുടുംബസ്വത്ത് തട്ടിയെടുക്കാൻ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ കൊലപാതകമാണെന്ന് പ്രതി സമ്മതിച്ചത്. ഇതിനായി മാസങ്ങളുടെ തയ്യാറെടുപ്പാണ് ഇയാൾ നടത്തിയത്. ആദ്യം ചിക്കൻ കറിയിൽ വിഷം ചേർത്തെങ്കിലും ഫലം കണ്ടില്ല. പിന്നീട് ഗൂഗിളിലും മറ്റും വിവരങ്ങൾ ശേഖരിച്ച ശേഷം ഐസ്ക്രീമിൽ എലിവിഷം ചേർത്ത് കൊല ചെയ്യാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. ആൽബിന്റെ പേര് പറഞ്ഞ് വീട്ടിൽ വഴക്കു പതിവായതിനാൽ കുടുംബ പ്രശ്നങ്ങൾ കാരണമുള്ള ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ കഴിയുമെന്നാണ് ഇയാൾ വിശ്വസിച്ചത്. വെള്ളരിക്കുണ്ട് ടൌണിൽ നിന്ന് ജൂലൈ അവസാനമാണ് ആൽബിൻ എലിവിഷം വാങ്ങിയത്. വീട്ടിൽ 2 പാത്രങ്ങളിലായാണ് ഐസ്ക്രീം ഉണ്ടാക്കിയിരുന്നത്. വലിയ പാത്രത്തിലെ ഐസ്ക്രീം ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച് എല്ലാവരും കഴിച്ചു. പിറ്റേ ദിവസമാണ് ആൽബിൻ ചെറിയ പാത്രത്തിലെ ഐസ്ക്രീമിൽ വിഷം കലർത്തിയത്. പാക്കറ്റിലെ പകുതിയിലേറെ വിഷവും ചെറിയ പാത്രത്തിൽ കലർത്തി. മാതാപിതാക്കളും സഹോദരിയും വീടിന് പുറത്തിറങ്ങുമ്പോളായിരുന്നു ഇത്. തൊട്ടു പിന്നാലെ ആൻമേരി ചെറിയ പാത്രത്തിലെ ഐസ്ക്രീം ഫ്രീസറിലേക്ക് മാറ്റി. അന്നേ ദിവസം തന്നെ ആൻമേരിയും ബെന്നിയും ആ ഐസ്ക്രീം കഴിച്ചു. ഐസ്ക്രീം കഴിച്ചതിനു ശേഷം 2 പാത്രങ്ങളിലുള്ള ഐസ്ക്രീമും ആൻമേരി ഒറ്റ പാത്രത്തിലാക്കി. ഇതാണ് മാതാവ് ബെസ്സി കഴിച്ചത്. ഷുഗറിന്റെ അസുഖമുള്ളതിനാൽ അമ്മ ബെസ്സി വളരെ കുറച്ചു മാത്രമാണ് കഴിച്ചത്. കഴിഞ്ഞ ദിവസം ഐസ്ക്രീം കഴിച്ചതിനാൽ തൊണ്ടയ്ക്ക് അസുഖമാണെന്ന് പറഞ്ഞ് ഈ സമയം ആൽബിൻ തന്ത്രപൂർവ്വം ഐസ്ക്രീം വേണ്ടെന്ന് പറഞ്ഞ് മാറി നിന്നു. ബാക്കി വന്ന ഐസ്ക്രീം വളർത്തുനായിക്ക് നൽകാൻ ബെന്നി നിർദ്ദേശിച്ചുവെങ്കിലും ആൽബിൻ തയ്യാറായില്ല. പിന്നീട് ആരും അറിയാതെ ഐസ്ക്രീം നശിപ്പിച്ച ആൽബിൻ സംശയം തോന്നാതിരിക്കാൻ ശാരീരിക അസ്വസ്ഥതയും നടിച്ചു. സഹോദരിയുടെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കുകയും മാതാപിതാക്കളെ സമാധാനിപ്പിക്കാൻ ആശുപത്രിയിൽ ഓടി നടന്നതും ആൽബിനാണ്. ന്യൂസ് ഡെസ്ക്, മിഷൻ 2020 ന്യൂസ്.